ഇത്തരത്തിലുള്ള വലിയ കമ്പനികൾക്കൊക്കെ കോടതി സുപ്രീം കോടതി ഹൈക്കോടതിക്ക് പോകാൻ അവർക്ക് പണവും ആളും വക്കീലും സ്വാധീനവും കാണും. പ്രധാനപ്പെട്ട അവൻ്റെ ജീവൻ ജീവൻ നശിപ്പിക്കുന്നതിന് ഒന്നും വേണ്ട. ഇത് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും കൂടെ കാശ് വാങ്ങി ആൾക്കാർക്കാർക്കും അറിഞ്ഞുകൂടായിരുന്നു എന്താണ് സംഭവം എന്ന്. വരണം വയ്ക്കുമ്പോൾ അങ്ങനെ അങ്ങ് പോകും, പൈസ മാച്ചുണ്ട്. ഞങ്ങളല്ലേ ഇവിടെ കിടക്കുന്നത്. മാനദണ്ഡങ്ങൾ ലംഘിച്ച് ജനവാസ മേഖലയിൽ സ്ഥാപിക്കാനൊരുങ്ങുന്ന മൊബൈൽ ടവറിനെതിരെ വ്യാപക പ്രതിഷേധം. അഴൂർ മുട്ടപ്പുലം ആൽത്തർമൂഡിലെ സ്വകാര്യ വസ്തുവിലാണ് ടവർ നിർമ്മിക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. പോലീസ് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇത് സംബന്ധിച്ച് പ്രദേശവാസികളുടെ പ്രതിനിധികളുമായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ അനുരഞ്ജന ചർച്ച പുരോഗമിക്കുകയാണ്. ഞാൻ ഈ വസ്തുവിൻ്റെ അടുത്ത കരക്കാരനാണ്, അടുത്ത അതിരുകാരനാണ്. ഈ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു ടവർ വരുന്നു അല്ലെങ്കിൽ ചവർ സംസ്കരണം വരുന്നു ഞങ്ങൾ വികസനത്തിനൊന്നും ഇതിലല്ല. പക്ഷേ ജനവാസമില്ലാത്ത കുടിലുകളില്ലാത്ത സ്ഥലത്ത് വേണം ഇതൊക്കെ സ്ഥാപിക്കേണ്ടത്. നിലവിലുള്ള കുടിലിൻ്റെ സമീപത്ത് ആ സ്വാധീനമുണ്ടെന്നോ അല്ലെങ്കിൽ ആൾ സ്വാധീനമോ രാഷ്ട്രീയ സ്വാധീനമോ ഏത് സ്വാധീനമുണ്ടെന്നോ എഴുതിക്കൊണ്ടിട്ട് ആ പാവങ്ങളെ കുഴിച്ചു മൂടുന്ന തരത്തിൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ പ്രത്യാഘാതങ്ങൾ അറിയാമത്. പല സ്ഥലങ്ങളിലും ഈ ടവർ വന്ന സ്ഥലങ്ങളിൽ ക്യാൻസർ ഉൾപ്പെടെ മക്കൾ സന്താനം ഉൾപ്പെടെ ഉള്ള ദുഃഖങ്ങൾ നേരിൽ പോയി കണ്ട് ഞങ്ങൾ ഇത് വന്നപ്പോൾ തന്നെ അടുത്ത ടവറിൻ്റെ അവിടെ തിരക്കി. അപ്പോൾ ഇന്നേ അസുഖങ്ങൾ നിലവിൽ വന്നിരിക്കുന്നു പറഞ്ഞു കേട്ടവരാണ്. ആദ്യ ടവർ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അതിൻ്റെ പ്രാരംഭിക നടപടി നിർത്തിയിപ്പിച്ചു. അതിൻ്റെ വാശി എന്ന് പറഞ്ഞാൽ ആ ഉടമ ചിലപ്പോൾ പക്ഷേ ഒപ്പിട്ട് കൊടുത്തിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇത് വന്നപ്പോൾ തന്നെ പ്രാരംഭഘട്ടത്തിൽ തന്നെ മെമ്പർമാരെ കണ്ടു, അണിൻ്റെ കാര്യങ്ങൾ അറിയിച്ചു. സാധാരണ ഒരു വികസന പ്രവർത്തനവും അല്ലാത്ത പ്രവർത്തനവും അറിയിക്കേണ്ട സ്ഥലം പഞ്ചായത്ത് മെമ്പറാണ്, ജനപ്രതിനിധി. അവരെ അറിയിച്ചപ്പോൾ മറ്റേ തലപ്പത്ത് നിന്നു പോലും അവർ അറിഞ്ഞാൽ അവരാരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സെക്രട്ടറിക്ക് ഇത് കൊടുക്കാനുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചില നിയമങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് നൂലാമാലകളിൽ കൂടി എവരെങ്കിലും ഒരു പേപ്പർ എടുത്താൽ പറയും അത് മറ്റേ അത് കൊണ്ടുപോകും. ഏത് കൊണ്ട് വിവരാവശ്യ നിയമപ്രകാരം ഉണ്ടോ സാധാരണപ്പെട്ടൊരു വിവരമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ 50-30 കുടുംബങ്ങൾ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ പരിശോധിക്കുക, അല്ലെങ്കിൽ അവരിത് എന്ത് മാനദണ്ഡത്തിൽ കൊടുത്തു ജനങ്ങളെ വിളിച്ചെന്ന് അറിയിക്കാനെങ്കിൽ തുടങ്ങും മുമ്പ് ഒരു കർത്തവ്യം പഞ്ചായത്തിനുണ്ട്. ഒരു പക്ഷേ എല്ലാവർക്കും വിദ്യാഭ്യാസവും വിവരവും ഉണ്ടാകണമെന്നില്ല, എല്ലാവരും ഓൺലൈനിൽ പഠിക്കണമെന്നില്ല. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ അവർ ചെയ്യേണ്ട ജനപ്രതിനിധികളും പഞ്ചായത്തും ചെയ്യേണ്ടത് ഒരു പക്ഷേ ഒരു മെമ്പർ എതിർത്താൽ പോലും ചിലപ്പോൾ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. പക്ഷേ അപ്പോൾ ഈ സാധാരണപ്പെട്ടവൻ്റെ കണ്ണിൽ എന്ത് പറയും? ഇതെല്ലാം പണം വാങ്ങിക്കൊണ്ട് ചെയ്യണമെന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം എത്രയോ വിജനമായ സ്ഥലങ്ങളുണ്ട്, അവിടെയെല്ലാം കൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ മാനദണ്ഡം ഇന്നാണ് ജനങ്ങളെ വിളിച്ചു കൂട്ടി വന്ന പഞ്ചായത്തിന് അത് അധികാരമുണ്ട്. അപ്പോൾ വങ്കൻ ശക്തികൾ വന്ന് എന്ത് ചെയ്താലും പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞിരുന്നത് ഈ രോഗം വന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ഈ കുഴിയിൽ കിടന്ന് മരിക്കാം എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള വലിയ കമ്പനികൾക്കൊക്കെ കോടതി സുപ്രീം കോടതി ഹൈക്കോടതിക്ക് പോകാൻ അവർക്ക് പണവും ആളും വക്കീലും സ്വാധീനവും കാണും. സാധാരണപ്പെട്ട അവൻ്റെ ജീവൻ നശിപ്പിക്കുന്നതിന് ഒന്നും വേണ്ട കാര്യം എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഇത് യാതൊരു കാരണവശാലും ഇത് ഇവിടെ അനുവദിക്കരുത്, എന്നാൽ മറ്റു സ്ഥലത്തേക്ക് മാറ്റുന്നതിൽ നമുക്ക് തർക്കവുമില്ല എന്നാണ് ഞങ്ങളുടെ അപേക്ഷ ജനങ്ങൾക്ക് വേണ്ടിയുള്ളത്. ടവർ ലക്ഷ്യമിടുന്ന സ്ഥലത്തിന് ചുറ്റും ജനസാന്ദ്രതയുള്ള പ്രദേശമാണെന്നും അധികം അകലെയല്ലാതെ അംഗൻവാടിയും കടകമ്പോളങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരുപാട് കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലം, കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളെ കൊള്ളുന്നത്. ഇത് ഗർഭിണികളും മറ്റുള്ള കൊച്ചുങ്ങളും ഒരുപാട് പേര് മുന്നോട്ട് നമ്മമാരും അത് കൊണ്ട് അത് റിയാക്ഷൻ ഉണ്ടാവും. ഇത് ഇവിടെ നിന്ന് മാറ്റി തരണമെന്നാണ് ഞങ്ങൾ എല്ലാവരെയും അപേക്ഷ. ഈ പൊടിക്കുട്ടികൾക്കൊക്കെ ഈ രോഗബാധകൾ ഒന്നാമത് കൊറോണ വന്ന് ഈ ലോകം മൊത്തം നശിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് ഈ ഇതും കൂടെ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഈ ഇതിൽ നിന്ന് ഈ മെമ്പറും ഈ മറ്റുള്ളവരും ഒന്നും അറിയാതെ ഇവിടെ ഇത് വരില്ല. ഈ ഇത്രയും ഇത് വന്നെടുത്ത് പിന്നെ ഞങ്ങൾ ഈ കൊച്ചുങ്ങളെ കൊണ്ട് എങ്ങോട്ടും, ഞങ്ങളിപ്പോൾ വയസ്സായിരിക്കണം, ഞങ്ങളങ്ങനെ വരും. ഈ കൊച്ചുങ്ങളും ഇവിടെ ജീവിക്കാനുള്ള കൊച്ചുങ്ങളാണ്, അവരൊക്കെ ഈ അസുഖങ്ങളൊന്നും ഇനി വരുത്താൻ പറ്റില്ല. കാരണം ഇവിടേക്കുള്ളവർക്ക് ഇപ്പോൾ വിറ്റോർക്ക് പോകാനൊന്നും പറ്റില്ല, ഇവിടെ താമസിച്ചേ പറ്റുള്ളൂ. അവർ ഇത് പറഞ്ഞത് വീട് വയ്ക്കാനെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആൾക്കാർക്കാർക്കും അറിഞ്ഞുകൂടായിരുന്നു എന്താണ് സംഭവമെന്ന്. ഇവിടെ തെങ്ങൊക്കെ മുറിച്ചപ്പോൾ അതിലൊക്കത്തുള്ളവർ ചോദിച്ചപ്പോൾ വീട് വയ്ക്കാനെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് എങ്ങനെയെങ്കിലും ഇത് ഇല്ലാതാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ടവർ വരുന്ന നല്ല കാര്യം തന്നെ, പക്ഷേ ഈ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാനാണ് നമ്മളെല്ലാം ആഗ്രഹം. നിലവിൽ 15 താഴ്ചയിലും 10 വീതിയിലും അടിസ്ഥാനത്തിന് കുഴിയെടുത്ത നിലയിലാണ്. മൈനിങ് ആൻഡ് ജിയോളജിയുടെ അനുവാദം പോലും തേടാതെയാണ് നിർമ്മാണ പ്രവൃത്തികളെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ ടവർ സ്ഥാപിക്കുന്നതിലേക്കായിട്ട് അവർ മണ്ണ് പരിശോധനയ്ക്ക് ആൾ വന്നപ്പോഴത്തേക്ക് ആ സമയം തന്നെ, അതായത് 2021 അഞ്ചാം മാസത്തിൽ പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുത്തിരുന്നു. സെക്രട്ടറിക്കും
പഞ്ചായത്ത് മെമ്പറിനും പ്രസിഡൻറ്റിനും കൊടുത്തിരുന്നു. എന്നിട്ട് ആ ആപ്ലിക്കേഷൻ എതിരായിട്ട് കൊടുത്ത ആപ്ലിക്കേഷൻ പഞ്ചായത്ത് മെമ്പർ അല്ല പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റും സെക്രട്ടറിയും കൂടെ അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഇത് അപേക്ഷ കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇത് പഞ്ചായത്ത് പ്രസിഡൻറ്റും സെക്രട്ടറിയും കൂടെ കാശ് വാങ്ങിച്ചിട്ട് പഞ്ചായത്ത് മെമ്പർ, ഇപ്പം ഒരു പണി പഞ്ചായത്ത് നടക്കുമ്പോഴത്തേക്ക് പഞ്ചായത്ത് മെമ്പർ അറിയാതെ ഒരു പണിയും നടത്താൻ പാടില്ല. പക്ഷേ ഇത് പഞ്ചായത്ത് മെമ്പർ അറിയാതെയാണ് ഇത് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ തീർച്ചയായിട്ടും ചേർക്കുന്നതായിരിക്കും. ടവർ സ്ഥാപിതമായാൽ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് ഗ്രാമവാസികൾ ആശങ്കപ്പെടുന്നത്. ഭാരതഭൂഷൺ, ചിറയൻകീഴ്.